ശ്രീ എന്നെ നെല്ലിക്കുന്ന് സർ, കാസർഗോഡ് നഗരസഭയിലെ തളങ്കര ടൂറിസത്തിന് ധാരാളം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. പുഴയും കടലും ഒക്കെ ഒത്തുചേരുന്ന പ്രകൃതി രമണീയമായ സ്ഥലം. ഇവിടെ ടൂറിസം പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ തുറമുഖ വകുപ്പിൻ്റെ കീഴിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസൻറ്റേഷൻ കളക്ടറേറ്റിൽ നടത്തിയിരുന്നു. അപ്പോൾ ടൂറിസം വകുപ്പ് വല്ല തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം. സർ, കാസർഗോഡ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്ത് ചെയ്യാനാകുമെന്നുള്ളത് പരിശോധിക്കാം. സർ, പൊതുവേ മലബാറിലെ ടൂറിസത്തെക്കുറിച്ച് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഒരു പ്രധാന പഠനം ഈ ഗവൺമെൻറ് വന്ന സമയത്ത് തന്നെ നടത്തിയ പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സർ പുറത്തു വന്നിട്ട്. കേരളത്തിലേക്ക് വരുന്ന അഭ്യന്തര സഞ്ചാരികൾ, മറ്റു സ്റ്റേറ്റിൽ നിന്ന് ആയിക്കോട്ടെ, വിദേശ സഞ്ചാരികളായിക്കോട്ടെ, വെറും 6% മാത്രമാണ് മലബാറിലേക്ക് വരുന്നത്. 100 പേരിൽ 6 പേരാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ വരുന്നത്. ഇത് നമ്മൾ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് കേരള ടൂറിസത്തിന് ഗുണമാണ്. മലബാറിനെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രാദേശിക താല്പര്യത്തിൻ്റെ ഭാഗമായി കാണേണ്ടതല്ല. മലബാറിലെ ടൂറിസം വികസിച്ചാൽ അത് കേരളത്തിലെ ടൂറിസത്തിന് വികാസമുണ്ടാകും. 2021 LDF പ്രകടന പത്രികയിൽ 108-ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് സർ, മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകും. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ജനങ്ങളത് കാതോർത്തതും അതിനെക്കുറിച്ച് പൊതുവേ പ്രചരണത്തിൻ്റെ ഭാഗമായത്. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ, നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നേരത്തെ അറിയാത്ത സ്ഥിതിയുണ്ടായി. 2016 LDF പ്രകടന പത്രികയുടെ പ്രത്യേകത ഓരോ വർഷവും നടപ്പിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, 2021 ആയപ്പോൾ 600 കാര്യങ്ങളിൽ 592 കാര്യങ്ങൾ നടപ്പിലാക്കിയത് എണ്ണി എണ്ണി ജനങ്ങളോട് പറയാൻ ആ പ്രകടന പത്രിക സാധിച്ചു. അതുകൊണ്ട് തന്നെ 2021 പ്രകടന പത്രിക 900 കാര്യങ്ങളിൽ 108-ാമത്തെ കാര്യമായ ഈ മലബാറിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിന് കാസർഗോഡ് ജില്ലയ്ക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത്. ഇതിലൊരു പ്രധാന പ്രശ്നം സർ, ഹോസ്പിറ്റാലിറ്റി, താമസ സൗകര്യം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളിന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം 5-സ്റ്റാർ ഹോട്ടലുകളുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. എന്നാൽ എല്ലാ സഞ്ചാരികളും താമസിക്കുന്നത് 5-സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിലെ ഓൺലൈൻ ബുക്കിംഗ് ഫലപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മലബാറിൽ മാത്രം, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ മാത്രം 106,000 പേരാണ് സർ ഓൺലൈനിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ലാഭം 1,000 രൂപയിലധികമാണ്. അതായത് 10 കോടി രൂപയുടെ വ്യക്തിഗത ലാഭം സഞ്ചാരിക്ക് മലബാർ താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിച്ചു. അതുപോലൊരു മുറി പുറത്തെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഹോസ്പിറ്റാലിറ്റി ഉറപ്പുവരുത്തുക, മാർക്കറ്റിംഗ് നന്നായി നടത്തുക. വയനാട്ടിലെ മാർക്കറ്റിംഗ് നേരത്തെ സഭയിൽ പറഞ്ഞതാണ്, ബാംഗ്ലൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയതിൻ്റെ ഗുണം വയനാടിനുണ്ടായി, അതിൻ്റെ കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതുപോലെ കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ ഇത്തരം പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് ആലോചിച്ച് മുന്നോട്ട് പോകാം.